നമസ്കാരം, എം സി ന്യൂസ് ടോപ്പ് ടെന്നിലേക്ക് സ്വാഗതം. ഞാൻ സൂരജ് മേക്കാട്. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ട്രാൻസ് കാനഡ ഹൈവേ വണ്ണിൽ വൻ ഗർത്തം ഉണ്ടായതിനെ തുടർന്ന് വ്യാഴാഴ്ച വൈകുന്നേരം ബാൻഫിലേക്ക് വഴിതിരിച്ചുവിട്ടു. 7 മീറ്റർ നീളവും 2 മീറ്റർ വീതിയുമുള്ള കുഴി രൂപപ്പെട്ടതിനെ തുടർന്നാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. റോഡ് ടെസ്റ്റ് നടത്താതെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് നൽകാൻ ഒരുങ്ങി മാനിറ്റോബ ക്രൗൺ കോർപ്പറേഷൻ. തിങ്കളാഴ്ച 1700 ജീവനക്കാർ പണിമുടക്ക് പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് പ്രവിശ്യയിലെ ഓട്ടോ ഇൻഷുറൻസ് കോർപ്പറേഷനായ മാനിറ്റോബ ക്രൗൺ കോർപ്പറേഷൻ ഈ നടപടി പ്രഖ്യാപിച്ചത്. കിഴക്കൻ വിൻസറിലെയും ലേക് ഷോറിലെയും വീടുകളിൽ നിന്ന് $165,000 നിരോധിത മയക്കുമരുന്നുകളും തോക്കുകളും വിൻസർ പോലീസ് പിടിച്ചെടുത്തു. സംഭവത്തിൽ പോലീസ് 3 പേരെ അറസ്റ്റ് ചെയ്തു. വാഹനാപകടത്തെ തുടർന്ന് മില്ലിനും ബ്രോക്ക് സ്ട്രീറ്റിനും ഇടയിൽ സാൻഡ്വിച്ച് സ്ട്രീറ്റിലെ ഇരുവശത്തേക്കുമുള്ള ഗതാഗതം താൽക്കാലികമായി അടച്ചു. അടച്ചിടൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുമെന്ന് വിൻസർ പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. ഈ വശത്തേക്ക് വാഹനം ഓടിക്കുന്നവർ മറ്റൊരു ബദൽ റൂട്ട് കണ്ടെത്തണമെന്നും പോലീസ് അറിയിച്ചു. ഗോൾഡൻ ഹെഡ് മൗണ്ട് ടോർണി പ്രദേശങ്ങളിൽ കൂഗർ മുന്നറിയിപ്പ് നൽകി സാനിച്ച് പോലീസ്. നിരവധി കൂഗറുകളെ ഈ പ്രദേശത്ത് കണ്ടതായി പോലീസ് പറയുന്നു. അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പോലീസ് മുന്നറിയിപ്പിൽ പറയുന്നു. ടൊറന്റോ മിഡ് ടൗണിൽ കുത്തേറ്റ യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റു. സംഭവത്തിൽ യുവാവിനെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു. ഇന്നലെ രാത്രി 9:30 ബാത്തർസ് സ്ട്രീറ്റിലെ സെന്റ് ക്ലെയർസ് അവന്യൂവിലുള്ള അപ്പാർട്ട്മെന്റിലാണ് സംഭവം നടന്നതെന്ന് പോലീസ് പറയുന്നു. കടുത്ത വരൾച്ച തുടരുന്ന പ്രവിശ്യയിൽ ജല ഉപഭോഗത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ബ്രിട്ടീഷ് കൊളംബിയ വനം മന്ത്രി ബ്രൂസ് റാൾസ്റ്റൻ മുന്നറിയിപ്പ് നൽകി. വരൾച്ച രൂക്ഷവും അഭൂതപൂർവ്വമാണെന്നും ഇത് 2024 വരെ നിലനിൽക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സ്കാർബ്രോയിലെ വെസ്റ്റ് ഹില്ലിന് സമീപം വീടിന് തീപിടിച്ച 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായി ടൊറന്റോ ഫയർ റിപ്പോർട്ട് ചെയ്തു. പുലർച്ചെ 2:30 ലോറൻസ് അവന്യൂ ഈസ്റ്റിനും മോർണിംഗ് സൈഡ് അവന്യൂവിനും സമീപമുള്ള ഹോംസ്റ്റെഡ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന വീടിനാണ് തീപിടിച്ചത്. കാട്ടുതീ പടർന്നു പിടിച്ചതോടെ അടച്ച വാൻകൂവർ ഐലൻഡിലെ ഹൈവേ 4 പൂർണ്ണമായി തുറന്നതായി ബ്രിട്ടീഷ് കൊളംബിയ ഗതാഗത മന്ത്രാലയം അറിയിച്ചു. പോർട്ട് ആൽബർണി, ടോഫിനോ, അക്ലൂലറ്റ് എന്നിവയെ വാൻകൂവർ ഐലൻഡുമായി ബന്ധിപ്പിക്കുന്ന ഹൈവേ 4 ഏകദേശം 3 മാസത്തെ അടച്ചുപൂട്ടലിന് ശേഷമാണ് തുറന്നത്. ശക്തമായ കാറ്റും ഉയർന്ന താപനിലയും ഹേ റിവർ സിറ്റിയിലെ കാട്ടുതീ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നതായി വൈൽഡ് ഫയർ ഇൻഫർമേഷൻ ഓഫീസർ മൈക്ക് വെസ്റ്റിക് റിപ്പോർട്ട് ചെയ്തു. നഗരം അപകടത്തിലാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. വിശദമായ വാർത്തകൾ അറിയാൻ www.mclive.ca സന്ദർശിക്കുക.